പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ സംസാരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിജിലൻസിന് ഇതിനെ അന്വേഷിക്കാനുള്ള അധികാരം ഇല്ല അപ്പോൾ വിജിലൻസ് അന്വേഷിച്ചാൽ സ്വാഭാവികമായി ഇഡി വരും അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്താം അതിനു വേണ്ടിയിട്ടാണ് വിജിലൻസ് അന്വേഷിച്ചത് അത് അന്വേഷിച്ചപ്പോൾ തന്നെ ഞാനും ഒരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവും അതിൻ്റെ എന്താ കാരണം ഡെമോക്ലീസിന്റെ വാൾ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരെ എപ്പോഴും ഇതുപോലത്തെ ഒരു അന്വേഷണം വരാമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു എപ്പോൾ വേണമെങ്കിലും വരാം അന്നാ പിന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും കൂടി ഈ ഇഡി ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഇഡി അന്വേഷിക്കട്ടെ എല്ലാ നടപടികളുമായിട്ട് അവരുമായിട്ട് സഹകരിക്കും കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്നാല് വർഷമായി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് ഇന്റർവെൽ ഇട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു ഫൈനാലിറ്റി വരുമല്ലോ ഞാൻ എന്താണ് ചെയ്തതെന്ന് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എഫ് സി ആർ ഐ അക്കൗണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാമല്ലോ ചെയ്തതെന്ന് അപ്പോൾ അവരന്വേഷിച്ച് അവരൊരു ഫൈനാലിറ്റി ഒരു തീരുമാനം ഫൈനൽ തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകട്ടെ അപ്പോൾ അത് എനിക്ക് ഈ നിരന്തരമായി ഇങ്ങനെ അധിക്ഷേപിക്കുകയും അതുപോലെ സൈബർ ഇടങ്ങളിലൂടെ അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആക്ഷേപം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഒരവസാനം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ആ അന്വേഷണം വരട്ടെ എന്ന് തന്നെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന അവരുമായി സംസാരിക്കും നമുക്കറിയാം സമീപകാലത്തായിട്ട് ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ ഇഡിയുടെ കേസിൽ അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരു ഭയം പ്രതിപക്ഷ ഒരു ഭയമില്ല കാരണം അങ്ങനെ നിയമവിരുദ്ധമായി അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ നിയമവിരുദ്ധമായിട്ടാണ് അവരുടെ നടപടികൾ എന്ന് എനിക്ക് പറയാൻ കോടതിയുണ്ടല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് അപ്പം ഞാൻ ആ നിയമ സംവിധാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് വഴിതെറ്റിയ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായി പോയാൽ അന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ ഉള്ള അന്വേഷണം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണമല്ല വിജിലൻസ് വന്നതുകൊണ്ട് അവർ വന്നിരിക്കുകയാണ് അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും തരും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% അസത്യമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് ഞാനത് പറഞ്ഞോളാം ആ അപ്പോ ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തൽ വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എ പി സി സി പ്രസിഡന്റ് സുധാകരനെ കൊല്ലാൻ ഒരു ഗൂഢസംഘത്തെ ഒരു കൊലയാളി സംഘത്തെ സി പി എം അയച്ചിരുന്നു എന്നാണ് അതിൽ അദ്ദേഹത്തിനെ അറിയിച്ചത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിനെതിരായി പരാതി കൊടുത്തിരിക്കുന്ന ഒരു ഡ്രൈവർ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന കൊലയാളി സംഘത്തേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ആ ഡ്രൈവറെ പുറത്താക്കിയത് ആ ഡ്രൈവറുടെ പരാതിയുടെ പുറത്താണ് സുധാകരനെതിരെ കേസെടുത്തത് അപ്പൊ സുധാകരനെ പോലുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് പ്രവർത്തകരും നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കൊല ചെയ്യാൻ ഈ സി പി എം ഗൂഢപദ്ധതി ഇട്ടുവന്നാൾ അന്വേഷിക്കോ നിങ്ങൾ അന്വേഷിക്കോ ഈ വെളിപ്പെടുത്തൽ ആരുമല്ലല്ലോ വെളിപ്പെടുത്തിയത് ദേശാഭിമാനി പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിരുന്ന ജി ശക്തിധരനാണ് വേറെ ആരുമല്ല വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തൽ അദ്ദേഹം കൂടി റിസ്കിലാവുകയാണ് നേരത്തെ കഴിഞ്ഞ കൈതോലപ്പായയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹവും എണ്ണി തിട്ടപ്പെടുത്തി അതിൽ വെച്ചുകൊടുത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കൂടി ഇൻവോൾവ് ആണ് അദ്ദേഹം കൂടി പ്രതിചേർക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു കാര്യം ധീരതയോടുകൂടി ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടപ്പോഴാണ് അപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ അപ്പോൾ സി പി എമ്മിൻ്റെ തനിനിറം പുറത്തു വന്നൊരു കിടക്കുകയാണ് സുധാകരനെ കൊല്ലാൻ നോക്കിയതാണ് പറ്റാഞ്ഞിട്ടാണ് പല വഴി നോക്കിയതാണ് പറ്റാഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും ചങ്കുകൊടുത്തും ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം അദ്ദേഹത്തെ രാഷ്ട്രീയമായും ശാരീരികമായും നിയമപരമായി ഇല്ലായ്മ ചെയ്യാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും ഒരു സംശയവും ആ കാര്യത്തിൽ വേണം പുനർജനി പദ്ധതിയിൽ ഇ ഡി അന്വേഷണത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ ഇ ഡി അന്വേഷണം സ്വാഗതം ചെയ്യുന്നു എല്ലാ രേഖകളും സമർപ്പിക്കും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഗൂഢ പദ്ധതികളാണ് ഗൂഢ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി